പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. ഇന്നത്തെ വാർത്തകളിലേക്ക് പോകാം. കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ആദ്യം നമ്മൾ നോക്കുവാൻ പോകുന്നത്. ഒരുപാട് വാർത്തകളുണ്ട്. കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില വാർത്തകളുണ്ട്. സ്പോർട്സ് കോട്ട അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാർത്തകളാണ്. സ്പോർട്സ് കോട്ട അഡ്മിഷൻ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ അപ്ലിക്കേഷൻ നൽകേണ്ടതുണ്ട്. സാധാരണ അപ്ലിക്കേഷൻ നൽകുന്ന കൂട്ടത്തിൽ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ആ കോളത്തിൽ എസ് എന്ന് കൊടുക്കുകയും അവരുടെ അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. അപ്ലോഡ് ചെയ്യുകയും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ ഓപ്ഷനായി കൊടുക്കുകയും ചെയ്യുക. അത്തരത്തിൽ അപ്ലോഡ് ചെയ്ത വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫോമ ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് പ്രിന്റ് എടുത്ത് സ്പോർട്സ് കോട്ടയ്ക്ക് വേണ്ടി അപ്ലിക്കേഷൻ നൽകിയ കോളേജുകളിൽ നേരിട്ടോ അല്ലെങ്കിൽ പ്രതിനിധി മുഖേനയോ ഏൽപ്പിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത്തരം വിദ്യാർത്ഥികൾ മാത്രമേ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പരിഗണിക്കുകയുള്ളൂ എന്ന് യൂണിവേഴ്സിറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ വീഡിയോ പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് മറ്റുള്ള വാർത്തകളിലേക്ക് പോയാം. ബി എ മ്യൂസിക് പ്രവേശനവുമായും ഇതേപോലെ തന്നെ ചില വാർത്തകളുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ബയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. മാർച്ച് മാസം നാലാം സെമസ്റ്റർ എം എസ് സി ബോട്ടണി പരീക്ഷയുടെ പ്രാക്ടിക്കലും വൈബിയും ഓഗസ്റ്റ് 10 മുതൽ 12 വരെ നടത്തുന്നതാണ്. അതുപോലെ തന്നെ എട്ടാം സെമസ്റ്റർ ബി ടെക് December 2020 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ശാഖയുടെ മാറ്റിവെച്ച പ്രാക്ടിക്കൽ പരീക്ഷകൾ ഈ പറയുന്ന August 13 ലൂർദ് മാതാ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടത്തുന്നതാണ്. അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ നടത്തിയ രണ്ടാം വർഷ എം എ സോഷ്യോളജി വിദൂര വിദ്യാഭ്യാസ സപ്ലിമെന്ററി മേസി ചാൻസ് ഡിഗ്രി പരീക്ഷകളുടെ വൈവ ബോസി August 12 നടത്തുന്നതാണ്. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി സി എ ഡിഗ്രി പരീക്ഷകളുടെ പ്രാക്ടിക്കൽ ആൻഡ് പ്രൊജക്ട് പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളും കൂടി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ August 12. അതുപോലെ തന്നെ എം എ ഹിസ്റ്ററി പരീക്ഷയുടെ വൈവ ബോസി August 16 പാളയത്തുള്ള ഗാന്ധിയൻ സ്റ്റഡീസിൽ നടക്കും. അതുപോലെ തന്നെ മറ്റൊരു പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവസാന വർഷ ബി എ മെയിൻ ആൻഡ് സബ്സിഡറി ബി എ അഫ്സൽ ഉലമ ഡിഗ്രി ആനുവൽ സ്കീം പരീക്ഷകൾ August 13 ആരംഭിക്കുന്നതാണ്. ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ പരീക്ഷാ ഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട്. ഒന്നാം സെമസ്റ്റർ ബി എ ബി എസ് സി ബി കോം പരീക്ഷകളുടെ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാം സെമസ്റ്റർ ബി എ ബി എസ് സി ബി കോം ബി ബി എ എന്നീ പറയുന്ന പരീക്ഷകളുടെ വിവിധ പരീക്ഷകളുടെ റെഗുലർ സപ്ലിമെന്ററി മേഴ്സി ചാൻസ് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ പിഴ കൂടാതെ August 13-11 വരെയും 150 രൂപ പിഴയോട് കൂടി August 13 വരെയും 400 രൂപ പിഴയോട് കൂടി August 17 വരെയും പുനഃക്രമീകരിച്ചിരിക്കുന്നു. അത് വിദ്യാർത്ഥികൾ പ്രത്യേകം അവസരം ഉപയോഗിക്കുക. അതുപോലെ തന്നെ 1-ഉം 2-ഉം വർഷ ബി എ ബി എ അഫ്സൽ ഉലമ വിദ്യാർത്ഥികൾക്കും ഇതേപോലെ തന്നെ പരീക്ഷ തീയതി മാറ്റിയിട്ടുണ്ട്. August 11 വരെ അവർക്ക് അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 6, 8, 9 സെമസ്റ്ററുകളിലെ ബി ആർ കെ വിദ്യാർത്ഥികളുടെയും പരീക്ഷാ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന August 17 വരെ അവർക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. 1-ഉം 2-ഉം വർഷം ബി കോം ആനുവൽ പ്രൈവറ്റ് ആൻഡ് സപ്ലിമെന്ററി April 2020 പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഓഫ്ലൈനായും ഓൺലൈനായിട്ടും August 18 വരെ അപേക്ഷിക്കാവുന്നതാണ്. പരാജയപ്പെട്ട വിദ്യാർത്ഥികൾ April 2021 പരീക്ഷയ്ക്ക് പിഴ കൂടാതെ August 12 വരെയും 150 രൂപ പിഴയോടെ കൂടി August 17 വരെയും ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ആൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയുണ്ട്. August 13 ആരംഭിക്കുന്ന ബി എ ആനുവൽ സ്കീം പ്രൈവറ്റ് ആൻഡ് സപ്ലിമെന്ററി വിദ്യാർത്ഥികളുടെ അവസാന വർഷ പരീക്ഷയ്ക്കും September 9 ആരംഭിക്കുന്ന 1-2 വർഷ ഇമ്പ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷയ്ക്കും പ്രത്യേകം ആൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ട് മാർച്ചിൽ നടത്തിയ നാലാം സെമസ്റ്റർ ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി സി എ ബി വോക്ക് ബി എസ് ഡബ്ല്യു ബി പി എ പരീക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് ആൾ ടിക്കറ്റുമായി ഈ പറയുന്ന നമ്മുടെ സെക്ഷനിൽ ഇ ജെ 3rd Section സെക്ഷനിൽ August 10 മുതൽ 18 വരെ പ്രവൃത്തി ദിനങ്ങളിൽ ഹാജരാകേണ്ടതാണ്. ആ വാർത്തകളുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയ പുതുക്കിയ തീയതി വന്നിട്ടുണ്ട്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ വെച്ച് August 9, 10 നടത്തായിരുന്ന നാലാം സെമസ്റ്റർ എം എസ് സി കെമിസ്ട്രി പരീക്ഷയുടെ പ്രാക്ടിക്കൽ യഥാക്രമം August 17, 18 തീയതികളിൽ വെച്ച് നടത്തുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ടൈം ടേബിളൊക്കെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയും വാർത്തകളാണ് കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇന്നത്തെ വാർത്തകളിലുള്ളത്. എം ജി സർവകലാശാലയുടെ വാർത്തകളിലേക്ക് പോകാം. ചില വാർത്തകളുണ്ട്. പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടിക്കൽ പരീക്ഷയൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകളുണ്ട്. അവയെ നോക്കാം. പ്രാക്ടിക്കൽ 2021 ജൂലൈയിൽ നടന്ന 3rd വർഷ പ്രൊഫഷണൽ എം ബി ബി എസ് പാർട്ട് 1 സ്പെഷ്യൽ മേസി ചാൻസ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ August 11 നടക്കുന്നതാണ് സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ് പരീക്ഷ ടൈം ടേബിൾ. അതുപോലെ തന്നെ പരീക്ഷാ ഫലം വന്നിട്ടുണ്ട്.
നവംബറിൽ നടന്ന രണ്ടാം സെമസ്റ്റർ എം എ സംസ്കൃതം സ്പെഷ്യൽ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ആഗസ്റ്റ് 24 വരെ ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകാം. അതുപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ എം എ സോഷ്യോളജി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഓൺലൈനായിട്ട് അപേക്ഷകൾ ആഗസ്റ്റ് 24 മുമ്പായിട്ട് നൽകാം. അതുപോലെ തന്നെ മറ്റൊരു പരീക്ഷാ ഫലം വന്നിട്ടുള്ളത് ഈ പറയുന്ന രാജ് സ്റ്റഡി സെന്റർ ഫോർ പ്ലാനിംഗ് ആൻഡ് സെന്റർ ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പിൽ നടത്തിയ മൂന്നാം സെമസ്റ്റർ എം എ ഇക്കണോമിക്സ് പരീക്ഷയുടെ ഫലം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. വിവിധ പഠന വകുപ്പുകളിലും ഇന്റർ സ്കൂൾ സെന്ററുകളിലും നടത്തുന്ന വിവിധ എം എ എം എസ് സി എം ടി ടി എം എം എൽ എ എൽ എം എം മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈ പറഞ്ഞ പരീക്ഷകളുടെയൊക്കെ ആൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അത്രയും വാർത്തകളാണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാർത്തകൾ എം ജി സർവകലാശാലയുടെ ഉള്ളത്. നേരത്തെ പറഞ്ഞ പരീക്ഷകളുടെയൊക്കെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ടൈം ടേബിളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിദ്യാർത്ഥികൾ അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ഒരുപാട് വാർത്തകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾക്ക്. ഈ പറയുന്ന രീതിയിലുള്ള പരീക്ഷ റിസൾട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ എം ഫിൽ സംസ്കൃത്, അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ എം ഫിൽ ഫിലോസഫി, സെക്കൻഡ് സെമസ്റ്റർ എം എസ് സി ഫിസിക്സ്, അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ എം എസ് സി ഹോം സയൻസ്, അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ എം ഫിൽ, ഇത് പറയുന്ന ഒരുപാട് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ എം എസ് സി ഹോം സയൻസ് ഈ പറയുന്ന പരീക്ഷകളുടെയൊക്കെ ഒരുപാട് പരീക്ഷകളുടെ എം എ ഇസ്ലാമിക് സ്റ്റഡീസ്, എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് സെമസ്റ്റർ പരീക്ഷകളുടെ പരീക്ഷാ ഫലം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷകളുടെ ടൈം ടേബിളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പ്രൊജക്റ്റ് ഇവാലുവേഷൻ വൈവ ബോസിയുമായി ബന്ധപ്പെട്ട് ഫോർത്ത് സെമസ്റ്റർ എം എ മലയാളം, അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എം എസ് സി കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, ഫോർത്ത് സെമസ്റ്റർ എം എസ് സി സുവോളജി പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇങ്ങനെ ഒരുപാട് പരീക്ഷകളുടെയും ടൈം ടേബിളുണ്ട്. വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ചില നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് പരീക്ഷ ഫോർത്ത് സെമസ്റ്റർ വിവോക്ക് പ്രോഗ്രാം അഗ്രികൾച്ചറിൻ്റെ എക്സാമിനേഷൻ ഏപ്രിലിൻ്റെ പോസ്റ്റ്പോൺ ചെയ്തതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില പരീക്ഷകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളും കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റീവാലുവേഷൻ റിസൾട്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീവാലുവേഷൻ റിസൾട്ടും വന്നിട്ടുണ്ട്. അതായത് സെക്കൻഡ് ഫോർത്ത് സിക്സ്ത് സെമസ്റ്റർ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബാച്ചലർ ഓഫ് ലോ പരീക്ഷകളുടെ റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെടുത്തി വിദ്യാർത്ഥികൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും വാർത്തകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇന്നത്തെ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വാർത്തകളിലേക്ക് പോകാം. ഒരുപാട് വാർത്തകളുണ്ട്. ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചതുമായി വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. 13/8/2021 ആരംഭിക്കുന്ന ഒന്നാം സെമസ്റ്റർ പി ജി ഡി എൽ ഡി റെഗുലർ സപ്ലിമെന്ററി നവംബർ 2020 പരീക്ഷയുടെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. റെഗുലർ വിദ്യാർത്ഥികളുടെ യോഗ്യതാ സാക്ഷ്യപത്രത്തിന്റെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് 9/8/2021 സർവകലാശാലയിൽ സമർപ്പിക്കുകയും ചെയ്യണം. അതുപോലെ ബി എ എക്കണോമിക്സ് വിദൂര വിദ്യാഭ്യാസം പ്രായോഗിക പരീക്ഷകളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. 9/8/2021 ആരംഭിക്കുന്ന കണ്ണൂർ സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസം വഴിയുള്ള അവസാന വർഷ ബി എ എക്കണോമിക്സ് ഡിഗ്രി റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് കോവിഡ് സ്പെഷ്യൽ അവസാന വർഷ ബി എ എക്കണോമിക്സ് റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ പരീക്ഷകളുടെ, അതായത് ഇൻഫോർമാറ്റിക്സ് ഇൻ ഇക്കണോമിക്സ് പ്രായോഗിക പരീക്ഷകൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ ക്യാമ്പസ് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ സർ സെയ്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ സ്റ്റഡീസ് തളിപ്പറമ്പയിൽ പ്രായോഗിക പരീക്ഷകൾക്ക് ഹാജരാകേണ്ടതാണ്. പുതുക്കിയ പരീക്ഷ ടൈം ടേബിളൊക്കെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് വിദ്യാർത്ഥികൾ പ്രത്യേകം പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ചില ടൈം ടേബിളുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ സെക്കൻഡ് സെമസ്റ്റർ എം എ എക്കണോമിക്സ് ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈം ടേബിൾ ഫോർ ഫസ്റ്റ് സെമസ്റ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് സെമസ്റ്റർ എം എ എക്കണോമിക്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വാർത്തകളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇന്നത്തെ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ സ്കോളർഷിപ്പ് പരീക്ഷ തുടങ്ങിയ വാർത്തകൾ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അത്തരത്തിൽ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ പുതിയ വാർത്തകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.